ഹലോ എവറി വാൻ എല്ലാവരും ദേ സ്കൂളൊക്കെ തുറന്നു സ്കൂളിലൊക്കെ പോയി നമ്മൾ മൂന്നാം ക്ലാസ് നിന്ന് നാലാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും സ്കൂളിലൊക്കെ പോന്നു അതും ചെറിയ വെക്കേഷനൊക്കെ കഴിഞ്ഞ എൻ്റെ നമ്മുടെ വലിയൊരു വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ ചെറിയ മടിയൊക്കെ ഉണ്ടാവും എങ്ങനെ എല്ലാവരും കൃത്യമായിട്ട് സ്കൂളിൽ അതോ മഴയായിട്ട് വെറുതെ മടി പിടിച്ചിരിക്കുകയാണോ അല്ലേ എൻ്റെ മക്കൾ എല്ലാവരും കറക്റ്റ് സ്കൂളിൽ പോകും എന്ന് മിസ്സിന് അറിയാം അപ്പം നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചു തുടങ്ങുകയാണ് ഓരോ സബ്ജക്ട്സ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ച് 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 തുടങ്ങി അപ്പോൾ നമ്മൾ നാലാം ക്ലാസ്സിലെത്തി വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയി ഇനി നമ്മൾ നേരിടാൻ പോകുന്നൊരു വലിയ കാര്യമാണ് കുഞ്ഞിലെ മുറേ നമ്മൾ കേട്ടിട്ടുണ്ട് എൽ എസ് എസ് എക്സാമിനെ കുറിച്ച് അല്ലേ എൽ എസ് എസ് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട് നമുക്ക് നാലാം പിന്നെ പിന്നെ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഏഴാം ക്ലാസ്സിൽ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഉണ്ട് ഉണ്ട് എട്ടാം അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ ുള്ളത് എൽസ്എസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴേ പഠിക്കണോ മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ എക്സാം ടൈമിൽ നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കും ടെൻഷൻ ഫ്രീ ആയിരിക്കും നമ്മൾ നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് പോയിട്ട് നമുക്ക് എക്സാം എഴുതാം അപ്പോൾ നല്ല പ്രിപ്പേർഡ് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല നമുക്ക് എൽ എസ് എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും എന്ത് വേണം എൽ എസ് എസ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഓരോരോ കുട്ടിക്കുട്ടി വീഡിയോസായിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ എൽ എസ് എസ് ഫൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസായിട്ട് ഇനി എന്ത് ചെയ്യാൻ പോവാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് മെയിനായിട്ട് നമുക്ക് ഒരുപാടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജി കെ എന്ന് പറയുന്നത് ജനറൽ നോളജ് അല്ലേ അപ്പോൾ ഈ ജനറൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പോലെ കിടക്കുക പെട്ടെന്ന് ഒന്നും തീരില്ലല്ലോ മിസ് കുറേ പഠിക്കാനുണ്ട് നമ്മൾ എങ്ങനെ അത്രയും കവർ ചെയ്യുക നമ്മൾ ഓരോ കുട്ടി കുട്ടി ചോദ്യങ്ങളായിട്ട് പഠിക്കുക എൻ്റെ മക്കൾ എഴുതി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക ഒന്നുകിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ചേർത്തിനെയോ ചേച്ചിയോ ഒക്കെ കൊണ്ടൊന്ന് എഴുതി വെക്കുക എൻ്റെ ദിവസോദര തറ വാങ്ങി ചെയ്യണം എഴുതി വെച്ച് ഓക്കെ ക്ലാസ് കണ്ടു ഞാൻ പഠിച്ചു നമ്മൾ പഠിച്ചു ശരിയാണ് പക്ഷെ ഒരു രണ്ട് ദിവസം അതിനപ്പുറം നിൽക്കില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മളിത് മറന്നു അപ്പം എന്തിനാണ് എൻ്റെ മക്കളെ വീണ്ടും വീണ്ടും ഇത് റിവൈസ് ചെയ്യണം വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കണം പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു പിന്നെ നമ്മൾ അടുത്ത പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു വീണ്ടും അടുത്ത പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു അങ്ങനെ ഓരോ ഓരോ സെക്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് എൻ്റെ മക്കളിങ്ങനെ റിവൈൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ സമയാകുമ്പോൾ നമ്മളൊക്കെ മറന്നു ജീക്കുകയും ഒക്കെ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്ന കാര്യം അപ്പം എൻ്റെ മക്കളെ ടെൻഷൻ അടിക്കേണ്ട ഓരോ ടൈം റിവൈൻഡ് ചെയ്യുമ്പോഴേ വീഡിയോ ഒന്ന് കണ്ടാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഈ വീഡിയോസ് ഒന്ന് കാണുക ഒന്ന് കാണുക അതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ പറ്റും നമ്മളെ കൊണ്ട് പറ്റും നമ്മളതേ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം എൽ എസ് നമുക്ക് ക്രാക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ജി കെയിലെ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി പോർഷൻസ് നമുക്ക് പഠിക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാം നമ്മുടെ റിവേഴ്സിനെ കുറിച്ച് നദികൾ നദികൾ വെള്ളമൊക്കെ ഇഷ്ടമാണ് വെള്ളത്തിൽ ചാടിമറിയാൻ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും റിവേഴ്സിനെ കുറിച്ച് കുറച്ച് കുട്ടി ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം അപ്പം റിവേഴ്സ് അടുത്തൊക്കെ നദിയോ തോടോ ഗുഴയൊക്കെ ഉള്ളവരുണ്ടാവുമായിരിക്കും അല്ലേ അപ്പം നദികൾ നദികൾ നദികളെ കുറിച്ച് പഠിച്ചാലോ കുറച്ച് കുട്ടി ചോദ്യങ്ങളേ ഉള്ളൂ ഇത് എന്ത് ചെയ്യണം എഴുതി എഴുതിയെടുക്കുക ഇപ്പം തന്നെ എൻ്റെ മക്കൾ പോയിട്ടൊരു ബുക്കും പെന്നോ പെൻസിലോ ഒക്കെ എടുക്കുക എന്നതിന് ശേഷം എന്താ ഇത് എഴുതിയെടുക്കുക ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക അതുപോലെ നോട്ട് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ഉത്തരവ് അവിടെ എഴുതി വയ്ക്കുക നമ്പർ ഇട്ട് പോവുക ഓക്കെ അവർ റെഡിയല്ലേ അപ്പം നമുക്ക് ഫേഴ്സ് ക്വസ്റ്റ്യൻ നോക്കാം நம்ம ஃபேஸ்ட் கொஸ்டின் விட் இஸ் தாங்கஸ்ட் ரிவர் இன் கேரளாத்திலே കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എൻ്റെ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് എൻ്റെ മക്കൾ പറയണം എന്ത് ചെയ്യുക വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക അതിന് ശേഷം കമന്റ് കമന്റ് കമൻറ്റിട്ടതിന് ശേഷം നമ്മൾ ഉത്തരം നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വേഗം തന്നെ എല്ലാവരും അറിയാവുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക അറിയത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഏതാണ് ഏറ്റവും ഏതാണെന്നു പെരിയാറാണ് കേട്ടോ ഏതാണ് മക്കളെ പെരിയാറ് പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് മക്കളെ പെരിയാറ് 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 പർവ്വതനിരയുടെ അങ്ങനെ എന്തോ ഒരു പാട്ടൊക്കെ ഉണ്ട് അച്ഛനും നമുക്ക് അറിയാരിക്കും എൻ്റെ മക്കൾക്കറിയില്ല ഓക്കെ അപ്പോൾ അതെ ഏറ്റവും നീളം കൂടിയ വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ പെരിയാറാണ് ഓക്കെ ശ്രദ്ധിക്കണം കേരളത്തിലെ ഓക്കെ കേരളം ശ്രദ്ധിക്കണം ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം വിച്ച് ഇസ് വിച്ച് റിവർ ഇസ് ഓൾസോ നോൺ ആസ് നിള നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഏതാണ് നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് വേഗം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ മിസ് ക്വസ്റ്റ്യൻ പറയും അതിനുമുമ്പ് എന്നെ മക്കൾ കമൻറ്റ് ചെയ്യണം ആ തെറ്റോ ശരിയോ ഒന്നും നമുക്കൊരു വിഷയമല്ല നമ്മൾ കമൻ്റ് ചെയ്യാം ഓക്കെ നമുക്കറിയാവുന്നത് നമുക്ക് കമൻറ്റ് ചെയ്യാം നമുക്കൊരു ട്രൈ ഒരു അറ്റംറ്റ് നടത്താം ഏതാണ് നിള എന്നറിയപ്പെടുന്ന നദി ഏത് നദിയാണ് നിള എന്നറിയപ്പെടുന്നത് ഏത് നദി എന്നറിയോ ഭാരതപ്പുഴയാണ് ഏതാണ് മക്കളെ ഭാരതപ്പുഴ ഓക്കെ ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്ന നദി നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് അപ്പൊ ഇത് എന്ത് ചെയ്യണം എഴുതിയെടുക്കുവോ വേഗം തന്നെ എനസ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ എൻ്റെ മക്കള് ക്വസ്റ്റ്യൻ പറയുക ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക അതിനുശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് അറിയാവുന്ന ആൻസർ തെറ്റുമോ ശരിയോ ഒന്നും പ്രശ്നം പ്രശ്നമല്ല ഓക്കെ എന്ത് ചെയ്യാം അത് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം യെസ് വിച്ച് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഏറ്റവും വടക്കേ അറ്റത്ത് എവിടെയാണ് നോക്കിക്കേ നോർത്തേൺ മോസ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ വടക്കേ അറ്റത്ത് ശ്രദ്ധിക്കണം വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് നദിയാണ് ഏത് നദിയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ എന്താണ് മക്കളെ മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള നദി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഹാസ് മാക്സിമം നമ്പർ ഓഫ് റിവേഴ്സ് ഫോളോയിങ് ഏറ്റവും കൂടുതൽ നദി ഒഴുകുന്ന ജില്ല ഏതാണ് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചത് ടോട്ടൽ നമുക്ക് എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലകളുണ്ട് അല്ലേ എത്രയാ മക്കളെ പതിനാല് ഡിസ്ട്രിക്റ്റ് ഉണ്ട് ജില്ലകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഏതാണെന്ന് ഒന്നൊന്ന് ഗസ് അടിക്കാമോ ഒന്ന് ഗസ് അടിക്കാമോ വേഗം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് എല്ലാവരും ഒന്ന് അടിച്ചാട്ടെ യെസ് മിസ് അഞ്ച് വരെ തന്നെ കേട്ടോ അതിനുള്ളിൽ കമന്റ് ചെയ്യുക സ്പീഡിന്റെ സ്പീഡിന് കമന്റ് ചെയ്യാം ഓക്കെ വൺ ടിക് 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 ഫോർ ടിക് ടിക് ഫൈവ് ഓക്കെ അവ എല്ലാവരും കമൻ്റ് ചെയ്തോ ഏത് ജില്ലയാണ് കാസർഗോഡാണ് കേട്ടോ കാസർഗോഡ് ഏതാണ് മക്കളെ കാസർഗോഡ് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് ഏത് ജില്ലയാണ് മക്കളെ കാസർഗോഡ് കാസർഗോഡുകാരൊക്കെ ഉണ്ട് ഇവിടെ യെസ് കാസർഗോഡുകാരുണ്ടെങ്കിൽ വീഗം തന്നെ ഏത് ഇമോജിയാണോ ഇഷ്ടം അതെ വീഗം തന്നെ കമൻറ്റ് ചെയ്തു കേട്ടോ ഓക്കെ യെസ് അപ്പോൾ അടുത്ത നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മുല്ലപ്പെരിയാർ ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് റിവർ ഏത് നദിയിലാണ് മുല്ലപ്പെരിയാർ ഡാം 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 മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ലൊക്കേറ്റഡ് ഏത് ഏത് റിവറിലാണ് ദ ഈസ് ഇൻ വിച്ച് റിവർ റിവറിലാണ് മക്കളെ എവിടെയാണ് വേഗം തന്നെ പറഞ്ഞു നോക്കിയാട്ടെ ട്രൈ ചെയ്ത് നോക്കിയാട്ടെ എവിടെയാണ് എന്നുള്ളത് വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കിയാട്ടെ എവിടെയാണ് മക്കളെ പെരിയാറാണ് ഓക്കെ പെരിയാറ് മുല്ലപ്പെരിയാർ ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് റിവർ എവിടെയാണെന്ന് അറിയോ പെരിയാറ് എവിടെയാ പെരിയാറ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫ്ലോസ് ത്രൂ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ പാലക്കാട് പാലക്കാടിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി അതേ നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് നദിയാണ് മക്കളെ നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നത് ഏതാണെന്നറിയാമോ കുന്തിപ്പുഴ കുന്തിപ്പുഴ കുന്തിപ്പുഴയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നത് അപ്പോൾ എവിടെയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ല പാലക്കാട് ഓക്കെ പാലക്കാട് പാലക്കാട് സൈലൻ്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് ഏതാണ് മക്കളെ കുന്തിപ്പുഴ ഓക്കെ സെറ്റ് ആയോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം യെസ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ് ഇവിടെ നീളം കൂടിയതാണ് പക്ഷേ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ നമ്മൾ ആദ്യം നീളം കൂടിയ നദി ഏതെന്ന് പഠിച്ചായിരുന്നു പെരിയാർ എന്ന് പഠിച്ചു ഇവിടെ രണ്ടാമത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി നീളം കൂടിയ നദി എന്ന് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് നീളം കൂടിയൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പെരിയാറാണ് ഇനി രണ്ടാമത്തെ നദിയാണ് ആ ക്വസ്റ്റ്യൻ ഓർമ്മയില്ലേ അതെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു ആ ക്വസ്റ്റ്യൻ അതെ ഫസ്റ്റ് നമ്മുടേത് വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു അതേതായിരുന്നു പെരിയാർ അപ്പം ഇവിടെ ഫസ്റ്റ് റാങ്ക് ആർക്കാണ് പെരിയാറിനാണ് ഫസ്റ്റ് റാങ്ക് പെരിയാറിനാണ് ഓക്കെ ഫസ്റ്റ് റാങ്ക് നീളം കൂടിയ വെച്ചിട്ട് ലോംഗസ്റ്റിലെ ഏറ്റവും ഫസ്റ്റ് ആരാണ് പെരിയാറാണ് ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് പോയി എഴുതും പെരിയാർ പോയി എഴുതും ഓക്കെ അപ്പം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം എൻ്റെ മക്കള് ശ്രദ്ധിച്ച് വായിക്കണം എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കേ വിറ്റ് ഇസ് ദ സെക്കൻഡ് ലോങ്സ്റ്റ് ഇവിടെ സെക്കൻഡാ സെക്കൻഡ് റാങ്ക് ആണ് കേട്ടോ ഇവിടെ സെക്കൻഡ് റാങ്ക് ആണ് നീളം കൂടിയതിൽ വെച്ചിട്ട് രണ്ടാമത്തെ ആൾ ആരാണെന്നാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് വക്കളെ രണ്ടാമത്തെ നദി ഏതാണെന്നറിയോ ഭാരതപ്പുഴയാണ് ഏതാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് കേട്ടോ ഭാരതപ്പുഴയാണ് ഓക്കെ അപ്പൊ ദേ ഈ കൊസ്റ്റൻ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് വായിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ എന്തോ പെരിയാറ് എഴുതി വെച്ചാല് അല്ലേ ഇനി നമുക്ക് അടുത്ത നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് റിവർ ഫ്ലോസ് റിവർ ഫ്രം കേരള ഫ്ലോസ് ഈസ്റ്റ് വേർഡ്സ് ടു കർണാടക കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വിച്ച് വെർ ഫ്രം കേരള ഫ്ലോസ് ഈസ്റ്റ് വേഡ്സ് ടു കർണാടക കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് എവിടേക്കാ കിഴക്കോട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും എനിഗസ് എനി ഗസ് വീഡിയോ പോസ് അടിച്ചോ വൺ ടിക് 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 അടിച്ചോക് ഫൈവ് ഓഫ് അപ്പോൾ എന്ത് ചെയ്യാം ഗസ് അടിച്ചോ ആരെങ്കിലുമൊക്കെ ഗസ് അടിച്ചോ നിങ്ങളും ഗസ് ആയിക്കോട്ടെ നമ്മളൊന്ന് അറ്റം ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ ഏതാണെന്ന് അറിയോ കബനിയാണ് ഓക്കെ കബനി എന്നും പറയും ഇതിനെ കബനി കബനി എന്നും വിളിക്കാം ഇനി കബിനി എന്നും വിളിക്കാം കബിനി എന്നും വിളിക്കാം കപില എന്നും പറയാം ഇങ്ങനെ മൂന്ന് പേരുണ്ട് കേട്ടോ ആൾക്കൊരുപാട് ആളാണ് കബനി എന്നും പറയാം കബിനി എന്നും പറയാം കപില എന്നും പറയാം കേട്ടോ അങ്ങനെ മൂന്ന് പേരുകളുള്ള ആളാണ് നമ്മുടെ എവിടെ കേരളത്തിൽ നിന്നും അങ്ങ് കിഴക്കോട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി പറഞ്ഞാലും തെറ്റില്ല കബിനി പറഞ്ഞാലും തെറ്റില്ല കപില പറഞ്ഞാലും തെറ്റില്ല ഓക്കെ യെസ് ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് റിവർ ഇസ് ഓൾസോ ഓൺ ആസ് ദക്ഷിണ ഭഗീരഥി ആൻഡ് റിവർ ബാരിസ് ദക്ഷിണ ഭഗീരഥി എന്നും റിവർ ബാരിസും ബാരസുമെന്ന് അറിയപ്പെടുന്ന നദി ഏതാണ് ദക്ഷിണ ഭഗീരഥ എന്നും റിവർ ബാരിസ് എന്നും അറിയപ്പെടുന്ന നദി ഏതാണ് ആരെയാണെന്ന് അറിയൂ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ് ആരാണ് മക്കളെ പമ്പ പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നും റിവർ വാരിസ് എന്നും അറിയപ്പെടുന്ന നദി പമ്പയാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളിത് ഈ ഒരു കുട്ടിയ വീഡിയോയിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടുള്ളത് അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം ഒരു വെട്ടം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കത്തില്ല എന്ന് മിസ്സിന് അറിയാം അപ്പോൾ ഒരു രണ്ടാർത്തി ഈ വീഡിയോ ഒന്ന് കാണുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ആ നോട്ട്സ് എന്ത് ചെയ്യുക പിന്നെയും 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 റിപ്പീറ്റ് ചെയ്ത് വായിക്കുക ഇന്ന് ഞാൻ പഠിച്ചു ശരിയാണ് ഓക്കെ പക്ഷെ നാളെ ഞാനിത് ഓർക്കണം എന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോഅപ്പ് ണം ജി കെ അത്ര സിമ്പിൾ അല്ല ജി കെ പഠിക്കാൻ വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഓർത്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് ജി കെ ജനറൽ നോളജ് കാരണം കടൽ പോലെ ഇങ്ങനെ കിടക്കുക സെയിം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഒരേ ആൻസർ വരുന്ന പക്ഷെ പല ചോദ്യങ്ങളായിരിക്കാം പല ചോദ്യങ്ങൾ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ സെയിം ചോദ്യമായിരിക്കും പക്ഷെ ആൻസർ ഡിഫറൻസ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും ഇപ്പൊ തന്നെ നമ്മൾ ഒരെണ്ണം പരിചയപ്പെട്ടു അല്ലേ ലോംഗസ്റ്റ് തന്നെ ഫസ്റ്റും സെക്കൻഡും അപ്പൊ ക്വസ്റ്റിൻ ശ്രദ്ധിച്ച് വായിച്ചില്ല അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ശരിക്കും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്കത് തിരിഞ്ഞു പോകും അപ്പൊ നമ്മുടെ മാർക്ക് അവിടെ പോവും അപ്പൊ അങ്ങനെ മാർക്ക് കളയാൻ എക്സാം എന്നുള്ള മക്കള് തയ്യാറല്ല നമ്മളും തയ്യാറല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് എൽ എസ് എസ് കട്ടയ്ക്ക് പഠിക്കും അത് നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജിക്കുകയും കുറച്ച് മാക്സും ഒക്കെ നമുക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ പിന്നെയും കാണുക ഇനിയും വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വീഡിയോസ് ഒന്നും കൂടി കാണുക ഓരോ വീഡിയോസ് ഒന്നും കൂടി കാണുക ജിക്കേന്ന് മാത്രമേ അല്ല എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ എല്ലാം നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എൽ എസ് എസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എൽ എസ് എസ് ക്രാക്ക് ചെയ്താൽ നമ്മൾ ആരാ പിന്നെ നമ്മൾ വളരെ ഫേമസ് ആല്ലേ എൽ എസ് എസ് കിട്ടിയ ആളാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഫലമാണ് നമുക്ക് എൽ എസ് എസ് കിട്ടുകയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടിച്ചു പൊളിച്ച് പഠിക്കാം ഇനി അങ്ങോട്ടും എൻ്റെ ഈ അടിപൊളിയായിട്ട് പഠിക്കാം എൻ്റെ മക്കൾ എന്ത് മാത്രം ചെയ്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓരോ വീഡിയോസായിട്ട് എൻ്റെ മക്കൾക്ക് കിട്ടും അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സിനോടൊക്കെ പറയുക എൽ എസ് എസ് എന്ന് പറയുന്നത് നിസാര കാര്യമല്ല നമുക്കിപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് അത് നമ്മുടെ കൂടെ പോരും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക ടേക്ക് കെയർ ബൈ താങ്ക്